പായും കുലിയാണ് ലോകനാഥൻ അയ്യേ, എന്റെ സ്വന്തം അളിയൻ. എന്തെങ്ങനെ ആരൊന്നും മിണ്ടാതെ മിഴിച്ചിരിക്കണേ? സംശയിക്കണ്ട, ഞാൻ തന്നെ ലോകനാഥൻ ഐ എ എസ്. നിങ്ങൾക്ക് എന്നെ കളക്ടറായിട്ട് കാണാൻ പറ്റണില്ല അല്ലേ? പക്ഷെ കണ്ടേ തീരൂ, കാരണം കളക്ടറായി പോയില്ലേ. ഇതെനിക്കുള്ളതിൽ ഇട്ടോളൂ. ജില്ലാ കളക്ടർ ഓട്ടോയിൽ വരുന്ന ആരും കരുതിയില്ല. ഇതെന്താ? അതെന്താ സാറേ, ജില്ലാ കളക്ടർമാർക്ക് ഓട്ടോറിക്ഷ വരാൻ പാടില്ലേ? എനിക്ക് ഐ എ എസിന് മുമ്പ് കിട്ടിയ പദവി ഓട്ടോ ഡ്രൈവർ പട്ടാ. ഇവനാ ഈ പായംപുലി, ഇവനാ എന്നെ പഠിപ്പിച്ച് നിലയിലേക്ക് എത്തിച്ച്. ആ ഒരു സെന്റിമെന്റ്സ് കൊണ്ടാ കളക്ടറായിട്ടുള്ള കന്യാത്ര ഇവന്റെ കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി. കുട്ടി കണ്ടല്ലോ, അത് എന്നെ സന്തോഷം. സാധാരണ കളക്ടർമാരുടെ വേഷം ഇതല്ലല്ലോ. ഞാനൊരു ചേരിക്കാരനാ, അത്താഴപ്പട്ടിണിക്കാരൻ. അത്താഴപ്പട്ടിണിക്കാരൻ മുണ്ടെടുത്ത പല ഗുണങ്ങളാ. വിശക്കമ്മയും മുണ്ടിങ്ങോട്ട് മുറുക്കി കുത്തിയ വിശപ്പിന് ഒരു ശമനം കിട്ടും. വല്ല കാര്യം ഉണ്ടോ? അതാണ്. വെൽക്കം സർ, ഞാൻ എ ഡി എം കെ സി നായർ. ഹലോ. ഹലോ. ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്ന എ ഡി എം ആണ്. സാധാരണ പുതിയ കളക്ടർക്ക് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നിലവിലുള്ള കളക്ടറല്ലേ? ഒരു ഓട്ടോക്കാരൻ കളക്ടറായിട്ട് വരുന്നത് കാണാൻ ചില സാറുമാർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കാണും. കണ്ടേ പറ്റൂ. കരുതി നിങ്ങൾ പോയിട്ടുണ്ടാവുന്ന. നീ ആ കസേരയിലിരിക്കണ കാണണം തോന്നി. സന്തോഷായി. എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാ മതിടാ. നീ ഒറ്റക്കല്ല, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. സാർ, സ്റ്റാഫ് മീറ്റിങ്ങിനുള്ള ഏർപ്പാട് ചെയ്തോട്ടെ. പുതിയ കളക്ടർ ചാർജ് എടുത്തിട്ട് ആദ്യത്തെ മീറ്റിംഗാ. ഒരു അരമണിക്കൂർ സാർ വെയിറ്റ് ചെയ്യും. എന്റെ പേപ്പർ ശരിയാക്കി തന്നിട്ടുള്ള മീറ്റിംഗ് കോപ്പി. ഏതായാലും മീറ്റിംഗ് കഴിയാൻ നടക്കില്ല. ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയരുത്. ഞാൻ ആരാണെന്ന് തന്നെ അറിയില്ല. അറിയാം സാർ, മന്ത്രി ദിവാകരന്റെ ബന്ധുവല്ലേ. എനിക്ക് കളക്ടറുടെ മീറ്റിംഗിന് പോയാൽ അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താ പ്രശ്നം? എന്താ സാറേ? താൻ ആരാടോ? താൻ ആരാ? ഞാനാര തന്നാര തക താനാര ഞാൻ താരം. എന്നെ മനസ്സിലായില്ല. എന്താ സാറേ, എല്ലാ പ്രശ്നവും ശരിയാക്കാലോ. എങ്ങോട്ട് കൊണ്ടുപോവാടാ? ജീവനക്കാരനല്ലേ എന്റെ അമ്മായി ശ്രീധരൻ കിട്ടിയതാ കളച്ചേച്ച്. എന്റെ മോന്തയ്ക്ക് ഒരു ചാമ്പാ ചാമ്പിയുണ്ടല്ല, മരിച്ചിട്ട് 4 ദിവസം എത്തിയ പോലെ ഒന്നിന്റെ മോന്ത. മര്യാദക്ക് ഡീസെന്റ് ആയിട്ട് എന്റെ കൂടെ പുറത്തേക്ക് വന്നോളം. തിരിഞ്ഞു നോക്കി പോരുത്. ശരിക്കടാ, അതിനകത്ത് നടന്ന കലാപരിപാടിയിൽ ഇവിടെ പുറത്താരും അറിഞ്ഞിട്ടില്ല. പുറത്തറിഞ്ഞ നിനക്ക് തന്നെ നാണക്കേട്. നീ ഏത് കാല് വെച്ചാ ജീവനക്കാരൻ തൊഴിച്ചോ, ആ കാല് വെച്ച് നീ വൈകുന്നേരം വരെ ഇവിടെ നിൽക്ക്. ഞാൻ പറഞ്ഞിട്ട് പോകാം. വല്ല കാര്യമുണ്ടടാ? ഒരു കാര്യം, അതാണ് നിങ്ങൾക്ക് എന്റെ ക്യാരക്ടർ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ടൊന്നല്ല, ഞാനൊരു സാധാരണക്കാരന്റെ പ്രതിനിധിയാണ്. വെരി ഗുഡ് മിസ്റ്റർ കളക്ടർ. കള്ളന്മാരും വേശികളും റൌഡികളും മാത്രം അധിവസിക്കുന്ന ചെങ്കൽച്ചേരിയിൽ ഗോലി കളിച്ച് നടന്നവൻ പെട്ടെന്ന് ഒരു നിമിഷം ജില്ലാ കളക്ടറായപ്പോ കൊരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്താ ഒരു ആവേശം. വകുപ്പ് മന്ത്രിയുടെ ബന്ധുവിനെ ഒറ്റക്കാലിൽ നിർത്തി ശിക്ഷ കൊടുത്തിട്ട് മൈതാന പ്രസംഗം നടത്തുന്നു. ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്നതാ. ചോണയുണ്ടെങ്കിൽ താടയടോ. ആരണോ വാടോ, ഏത് കൊണാപ്പിനെ തടയുന്നൊന്നും കാണട്ടെ. വായങ്ങോട്ട്. നിനക്കെന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? മനസ്സിലായി. സംസ്ഥാന മന്ത്രിസഭയിലെ 4 അക്ഷരം കൂട്ടിവായിക്കാൻ അറിയാത്ത വകുപ്പ് മന്ത്രി ദിവാകരന്റെ പൊഞ്ഞര മോനല്ലടാ നീ. തേയിലെന്നുള്ള പൊള്ളാച്ചിയിൽ നിന്ന് മൂന്നാറിലെത്തിയ മാരിയപ്പൻ കൗണ്ടറുടെ തൊലിവെളുത്ത മൂത്ത മകൾ മേരി എന്ന സുന്ദരിയെ രാഖി രാമാനം തലസ്ഥാന നഗരിയിലേക്ക് തട്ടിക്കൊണ്ടുപോയ ഒരു പഴങ്കഥയുണ്ട്. നിന്റെ തന്തയെന്ന് അവകാശപ്പെടുന്ന മന്ത്രിക്കുന്തോന്. തലസ്ഥാന നഗരിയിലെ മുന്തിയ ഹോട്ടലുകളിലും കൊട്ടാരങ്ങളിലും രാത്രിയും പകലെന്ന് വ്യത്യാസമില്ലാതെ സുന്ദരിമേരിയുടെ കൈയും പിടിച്ച് തൊഴിലാളി നേതാവ് ദിവാകരൻ കൊറേ ഓടി.
കേന്ദ്ര മന്ത്രിമാരും മുതൽ കോർപ്പറേഷൻ കൗൺസിലർമാരും വരെ നിന്റെ അമ്മയായ സുന്ദരിമേരിയുമായി ഒരു അദാലത്ത് നടത്താൻ കാത്തുകെട്ടി കിടന്നു. അങ്ങനെ നഗരത്തിൽ ഒരു ചിങ്ങമാസത്തെ വാസം കൊണ്ട് തോട്ടം തൊഴിലാളി ദിവാകരൻ നേടിയെടുത്തത് ന്യൂ കമന്റിന്റെ ദാനമായി കിട്ടിയ MLA സ്ഥാന. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വച്ചടി വച്ചടി കേറ്റല്ലായിരുന്നു പിന്നെ അച്ഛന്. MLA, MP, PSC മെമ്പർ, കോർപ്പറേഷൻ, ഖാദി ബോർഡ് ചെയർമാൻ, മന്ത്രി, മാങ്ങാത്തൊലി, ഇതിനല്ലടാ ഗജകേശരി യോഗം എന്ന് പറയണേ. ഗജകേശരി യോഗം മാത്രം പോരാട്ടോ, നിന്റെ തള്ള സുന്ദരിമേരിയെ പോലെ കലയും ശാസ്ത്രവും മാത്തമാറ്റിക്സും ഭൂമിശാസ്ത്രവും ശരിക്കറിയാവുന്ന പൊന്മട്ടി കിടന്ന ഒരു താറാവും കൂടി വേണം ഭാര്യയായിട്ട്. നീ നേരത്തെ പറഞ്ഞില്ലേ ചേരിക്കാര്യം, ആ ചേരിയില് തായം കളിച്ചും ഓട്ടോ ഓടിച്ച് തൈം വെച്ച കയ്യാത്, ഇതുകൊണ്ട് നിന്നെ ജെട്ടി ഉണക്കാട്ടിരിക്കണ പോലെ താടി വെച്ച മോന്തമോറ തന്നാണ്ടില്ല. ഹിമാലയയിൽ പണട്ട പോലെയാവും, ഇടുക്കാനും പറ്റില്ല ഇടിപ്പിക്കാനും പറ്റില്ല. ലോകനാഥൻ തറയാ, ലോക തറ വല്ല കാര്യം ഒരു കാര്യവും ഇല്ല. അതാണ്.